ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ എൻ എച്ച് എസിലെ ഒരു ഒരു വർക്ക് പാറ്റാണ് നമ്മൾ ഡെയിലി എന്താണ് എങ്ങനെയാണ് എൻ എച്ച് എസിലെ നമ്മുടെ ജോലി അതിനെക്കുറിച്ചാണേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് റൂട്ടീനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാനിപ്പം സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ എച്ച് എസ് കയറിയിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഡേയും നൈറ്റും ഒക്കെ മാറി മാറി ചെയ്യുമായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ട് നൈറ്റാണ് ചെയ്യുന്നത് എന്നാലും ഞാൻ്റെ ഒത്തിരി കാലം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലെ കാര്യങ്ങൾ ആദ്യം പറയാം ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് എന്ന് കഴിയുമ്പോൾ അത് ഡ്യൂട്ടിക്ക് നമ്മളിവിടെ കൃത്യസമയത്ത് തന്നെ ചെല്ലണം ഇവിടെ സെവൻ ടു സെവൻ തേർട്ടിയാണ് ഡ്യൂട്ടി ടൈമേ അതായത് ട്വൽവ് അവർ ഷിഫ്റ്റാണ് ട്വൽവ് അവർ ഷിഫ്റ്റിൽ നമുക്ക് വൺ അവർ അത് ട്വൽവ് ആൻഡ് ഉണ്ട് അതിലെ വൺ അവർ ബ്രേക്ക് ടൈമാണ് അത് അൺപെയ്ഡാണ് അപ്പം നമ്മുടെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇലവൺ ആൻഡ് ഹാഫ് അവേഴ്സാണ് അപ്പം നമ്മൾ രാവിലെ ഏഴുമണിയാകുമ്പോഴത്തേനും അവിടെ നമ്മൾ ഹാൻഡ് ഓവറിന് റെഡി ആയിട്ടിരിക്കണം നമ്മൾ ലേറ്റ് ആകാനൊന്നും പാടില്ല ജസ്റ്റ് ഇൻ കേസ് ഓരോ ദിവസമല്ലോ നമ്മളിപ്പം എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് ലേറ്റ് ആയാൽ കുഴപ്പമൊന്നുമില്ല അവരെ ഇൻഫോം ചെയ്താൽ മതി ഞങ്ങൾ ഞാനൊരു അല്പം താമസിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഡെയിലി ബേസിസിൽ ബേസിൽ ലേറ്റായാൽ അത് ഇഷ്യൂ ആകും അപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഹാൻഡ് ഓവർ എടുക്കുന്നു ഹാൻഡ് ഓവറിന് മുന്നായിട്ട് ഇപ്പം നമുക്ക് ഇപ്പം പല ടീമായിട്ടായിരിക്കും ഒരു വാർഡ് ഇപ്പം വലിയ വാർഡൊക്കെ ആണെങ്കിൽ മൂന്നും നാലും ടീം കാണും അപ്പോൾ ഒരു വാർഡിൽ എത്ര പേഷ്യൻ്റ് ഉണ്ടല്ലോ എന്നുള്ളതനുസരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ വാർഡിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് പേഷ്യൻസ് ഉള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്ന വാർഡിൽ അപ്പോൾ അതിന് അതിൽ രണ്ട് സ്റ്റാഫ് നേഴ്സിനെ ഇടുന്നിട്ട് അതായത് രണ്ട് ട്രെയിൻ നേഴ്സിനെ ഇടുന്നത് അപ്പോൾ ഒരാൾക്ക് പതിമൂന്ന് പേഷ്യൻസിനെ വെച്ച് കിട്ടും അപ്പം നമ്മൾ ആദ്യമേ ചെന്ന് കഴിയുമ്പം നമുക്കൊരു സേഫ്റ്റി ബ്രീഫ് എന്ന് ബ്രീഫൊന്നും സെഷൻ ഉണ്ട് അതിപ്പം നമ്മുടെ ഇൻചാർജ് ആരാണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ അതായത് ടീം അനുസരിച്ചില്ല മൊത്തത്തിൽ സ്റ്റാഫ് എല്ലാം കൂടെ ഇരുന്നിട്ട് അവർ പിന്നെ നൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയും പിന്നെ മൊത്തത്തിൽ വാർഡിലുള്ള പേഷ്യൻസിൻ്റെ ഓരോ നീഡ്സ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള പേഷ്യൻസ് അതുപോലെ പോളിയായിട്ടുള്ള സിക്കായിട്ടുള്ള പേഷ്യൻസ് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഫോൾസ് റിസ്ക് ഉള്ളവർ പ്രഷർ സോറിൻ്റെ റിസ്ക് ഉള്ളവർ അപ്പോൾ കൂടു ഫോർ ടേൺസ് ടു അവറിലി ടേൺസ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് ഇങ്ങനെ പറയും അപ്പം എല്ലാവർക്കും നമ്മുടെ വാർഡിലുള്ള മൊത്ത ബെനിഫിറ്റ്സിനെ കുറിച്ചൊരു അറിവ് കിട്ടും പിന്നെ മൊത്തത്തിലായിട്ട് വേറെന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചെയ്യാം പിന്നെ നമ്മൾ അപ്പം നമുക്ക് ഓരോ ടീം ഇത് സേഫ്റ്റി ബ്രീഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ടീമിൽ നൈറ്റിലുണ്ടായിരുന്ന ഇൻചാർജ് ഇൻചാർജല്ല ടീമിലുണ്ടായിരുന്ന നേഴ്സ് ഓരോ ടീമിലും ഡെയിലാണ് ആ ടീം എടുക്കുന്നത് അവരുടെ അവിടുത്തെ ട്രെയിൻഡും എച്ച് സിയും ഉൾപ്പെട്ട ടീമിൽ ആൾക്കാർക്ക് ഹാൻഡ് ഓവർ കൊടുക്കും അപ്പോൾ ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞ് ഹാൻഡ് ഓവർ കൊടുക്കണം അപ്പോൾ ഹാൻഡ് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പം നമുക്ക് അക്യൂട്ട് വാർഡൊക്കെ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യാൻ കാണുകയെ പേഷ്യൻസിൻ്റെ മെഡിക്കേഷൻ ഒക്കെ അതായത് സി ഡി അതായത് കൺട്രോൾഡ് ഒക്കെ ഉള്ള ഒത്തിരി പേഷ്യൻസ് കാണും അപ്പോൾ അവർക്ക് എട്ട് മണിക്കൊക്കെ ആയിരിക്കും ഡ്യൂ ചിലപ്പോൾ അതിന് ഇച്ചിരി മുന്നേ ഒക്കെ ഡ്യൂ ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വേഗം ഹാൻഡ് ഓവർ കഴിഞ്ഞ് കഴിയുമ്പോഴേ പിന്നെ സി ഡി കൺട്രോൾ ഡ്രഗ്സ് അത് രണ്ട് നേഴ്സസ് വേണം സൈൻ ചെയ്യാൻ അപ്പോൾ ആ സമയത്താണെങ്കിൽ അവർ രണ്ടുപേരും അവൈലബിൾ ആയിരിക്കുമല്ലോ അപ്പോൾ വേഗം പോയി അത് ചെയ്യും അത് രണ്ടുപേരും കൂടെ എടുത്ത് രണ്ടുപേരും കൂടെ സൈൻ രണ്ടുപേരും സൈൻ ചെയ്ത് രണ്ടു പേരും കൂടെ വേണം കൊണ്ടുപോയി കൊടുക്കാൻ പേഷ്യൻ്റെ ഐ ഡി എല്ലാം ചെക്ക് ചെയ്ത് അപ്പോൾ രണ്ട് പേരും കൂടെ കൊണ്ടുപോയി കൊടുക്കണം അത് കഴിഞ്ഞ് വന്ന് ഇപ്പം ട്രെയിൻഡ് എല്ലാവരും ട്രെയിൻഡ് അവരുടെ ഉള്ള പിന്നെ മെഡിക്കേഷൻ ട്രോളി ആയിട്ട് പോകും മെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എച്ച് എസ് സി എസ് ഇപ്പം പേഷ്യൻസിന് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ബൂസ് ചെയ്യുക ബൂസർ അടിക്കുക അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പം ബൂസർ ആൻസർ ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ പേഷ്യൻസിന് ഹെൽപ്പ് ഇപ്പം ചെയറയിലൊക്കെ എഴുന്നേറ്റ് ഇരിക്കാനായിട്ട് ഹെൽപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യണം പിന്നെ ടോയ്ലറ്റിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ അവരെ ടോയ്ലറ്റ് കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റും സെർവ് ചെയ്യും അപ്പോൾ ആ സമയത്തിന് നേഴ്സസ് ഇപ്പം ഒരാൾക്ക് പതിമൂന്ന് പേഷ്യൻസ് ഉണ്ട് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തൊരു മെഡിക്കേഷൻസ് കാണും കൂടുതൽ എൽഡേർലിയാണ് പേഷ്യൻസ് ഇവിടെയുള്ളൂ അപ്പോൾ ഒന്ന് ധാരാളം മെഡിക്കേഷൻസ് കാണും അപ്പോൾ ചെ സമയം എടുത്ത് ചെയ്യേണ്ട പിന്നെ മെഡിക്കേഷൻ റൗണ്ടാണ് രാവിലത്തേത് അപ്പോൾ ആ സമയത്ത് അവർ മെഡിക്കേഷൻ ചെയ്യും മെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി ഒക്കെ മിക്കവാറും നൈറ്റ് സ്റ്റാഫാണ് കൂടുതലും ചെയ്തിട്ട് പോവും മോർണിംഗ് ഐ ബിസായി പിന്നെ ഒന്നോ ഒന്നോ രണ്ടോ ഒക്കെ ഇപ്പോൾ അവർക്ക് തിരക്കായിട്ടോ അല്ലെങ്കിൽ എന്തേലും ഒരു റീസൺ കൊണ്ട് കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡ് ഓവറിൽ പറയും അത് നമ്മൾ കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു ഒമ്പണിയൊക്കെ ഒക്കെ ആവുമ്പത്തേനും നമ്മൾ മെഡിക്കേഷനൊക്കെ തീർ തീരെ ഏകദേശം തീരാ തീരും തീർന്ന് ആ സമയത്തേനും നമ്മൾ തീർക്കണം എന്നിട്ട് അവർ ഇപ്പോൾ ഡോക്ടേഴ്സും ഒക്കെ വാർഡ് വരും വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഫിസിയോ അങ്ങനെ എം ഡി ടിയിലുള്ള ടീം അംഗങ്ങളെല്ലാം കൂടെ കൂടി ഒരു മീറ്റിംഗ് ഉണ്ട് ബോർഡ് റൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാ പേഷ്യൻസിനെ കുറിച്ചും അതിനകത്ത് ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പ്ലാനൊക്കെ ഉണ്ടാക്കി അപ്പം നമ്മൾ അവർക്ക് ഒരു ബോർഡ് കാണും മിക്കവാറും ആ പ്ലാനൊക്കെ അവിടെ ഓരോ എഴുതിയും ഒക്കെ വെക്കും ഫിസി ഡോക്ടേഴ്സും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഡിസ്ചാർജ് ആയി പോകുന്ന ആൾക്കാർ കാണും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാം ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും വെയ്റ്റിംഗ് ആണെങ്കിൽ അതെങ്ങനെ സോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെയും പേഷ്യൻസിൻ്റെ ഇപ്പം എന്തേലും പേഷ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം പെയിൻ മെഡിക്കേഷനോ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പോയി അവർ അറ്റൻഡ് ചെയ്യേണ്ടി വരും പിന്നെ ഒബ്സർവേഷന് ഫോർ അവേർലി ഒബ്സർവേഷൻ ഉള്ളവർക്ക് അത് ചെയ്യണം ചിലർക്കൊക്കെ പോളിയായിട്ടുള്ള ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അതിലും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ കൂടുതലും ആ സമയത്തൊക്കെ എച്ച് സി എസിന് സമയം കിട്ടുകയാണെങ്കിൽ അവർ ചെയ്യും ചില ചില വാർഡുകളിലൊക്കെ കൂടുതലും അക്യൂട്ട് ഭയങ്കര നല്ല അക്യൂട്ടായിട്ടുള്ള വാർഡുകളിലൊക്കെ എച്ച് സി എസ് കൂടുതലും അത് ചെയ്യും കാരണം ട്രെയിനിന് അത്രയും സമയം കിട്ടത്തില്ല എന്നാൽ ഇച്ചിടെ ഈ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള വാർഡുകളിൽ അല്ല റീഹാബ് വാർഡ് പോലെയുള്ള ഇടത്തൊക്കെ നേഴ്സും കൂടെ കൂടി അത് ചെയ്യും അപ്പോൾ ഒബ്സർവേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ എച്ച് സി എസ് വന്ന് ട്രെയിനിനോട് പറയും അപ്പോൾ അവരതിനുള്ള ആക്ഷൻ എടുക്കണം ഡോക്ടറെ വിളിക്കണമെങ്കിൽ ഡോക്ടറെ വിളിച്ച് കാണിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതന്നെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യണം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ടൈം തുടങ്ങും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക് ടൈം തുടങ്ങും അപ്പോൾ ഓരോരുത്തരും അവരുടെ ടേൺ അനുസരിച്ചിട്ട് ബ്രേക്കിന് പോകണം അപ്പം ഒരു ഒരു ടീമിലുള്ള രണ്ട് ടീമിലുള്ള ആൾക്കാർ ഇപ്പം ഫ്ലോറിലൊരു നാലോ അഞ്ചോ സ്റ്റാഫേ കാണത്തുള്ളൂ രണ്ട് ട്രെയിൻഡും മൂന്ന് എച്ച് സി അല്ലേ നാല് എച്ച് സി ഒക്കെ കാണും അപ്പോൾ അവരതിൻ്റെ അത് ഫ്ലോറിൽ ഒരു മൂന്ന് പേര് നിൽക്കത്തക്ക രീതിയിൽ അങ്ങനെ ഡിവൈഡ് ചെയ്താണ് പോകുന്നത് ഒരു ട്രെയിൻഡും ഒരു എച്ച് സി ഒക്കെ ആയി സാധാരണ ഒരുമിച്ച് പോകുന്നത് അപ്പം ഒരു ട്രെയിൻഡും ബാക്കി എച്ച് സി എസും ഫ്ലോറിലുണ്ടല്ലോ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ മാനേജരും കാണും ഓഫീസിൽ അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെ അതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ക്രാഷ് കോളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരും വരും പിന്നെ ക്രാഷ് ടീം വരും അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലോറിൽ ഒത്തിരി സ്റ്റാഫിന് ഷോർട്ടേജ് വരുത്താതെ രണ്ട് പേര് മാക്സിമം രണ്ട് പേരാണ് ഒരു സമയത്ത് ബ്രേക്കിന് പോകുന്നത് അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കിന് പോകാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക് ഹാഫ് ആൻ അവർ പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ട് അപ്പോൾ രണ്ട് ഹാഫ് ആൻ അവർ കൂടി ഒരു ഒരു മണിക്കൂർ ബ്രേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എച്ച് സി എച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ കുറച്ച് ബെഡ് ഒക്കെ കാണുമല്ലോ വാഷ് വാഷിങ് ആൻഡ് ഡ്രെസ്സിങ്ങിന് വാഷ് ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആണ് അവരെയൊക്കെ നമ്മൾ വാഷ് ചെയ്യണം അപ്പം നമുക്ക് സമയം നമ്മൾ എച്ച് സി എസിൻ്റെ കൂടെ കൂടും ഹെവി പേഷ്യൻസിനൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അവർ ഫ്രീ ആണെങ്കിൽ അവർ തന്നെ ചെയ്തോളും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ഉള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഓരോരുത്തരെയൊക്കെ വിളിക്കാനും ഒക്കെ കാണും ഓരോ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ കാണും ഡിസ്ചാർജ് മെഡിക്കേഷൻ സോർട്ട് ചെയ്യാൻ കാണും പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നൊക്കെ ചെക്ക് ചെയ്ത് സോഷ്യൽ വർക്കറിനോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അവരോടും ചോദിച്ചാൽ എല്ലാവരെയും ഇൻഫോം ചെയ്ത് പിസിയോയും എല്ലാവരും അവരിപ്പം ഓർഡർ വേണ്ട സമയത്ത് എല്ലാം പറഞ്ഞിട്ടാണല്ലോ അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ പാടാണ് സമയം എടുക്കും അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ബൂസ്റ്റർ അടിക്കുകയാണെങ്കിൽ എച്ച് സി എസ് ബിസി ആണെങ്കിൽ നമ്മളും കൂടെ അറ്റൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സമയം പെട്ടെന്നങ്ങ് തീരും പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും ഉച്ചക്കത്തെ മെഡിക്കേഷന് അത് ട്വൽവ് ഓ ക്ലോക്കിന് കൊടുക്കും പിന്നെ ഐ വി ആൻറ്റിബയോട്ടിക്സ് കാണും രണ്ട് മണിക്കത്തെ അതായത് പന്ത്രണ്ട് മുതൽ രണ്ടുവരെയുള്ള ഐ വി ആൻറ്റിബയോട്ടിക്സ് കാണും അത് അതിനുള്ള ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് നിൽക്കും സമയം അനുസരിച്ച് കൊടുക്കും രണ്ട് മണിക്കത്തെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒന്ന് ഒരു ഒന്ന് ഒന്നരയൊക്കെ ആകുമ്പത്തേനും കൊടുക്കാം ഇപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ളതാണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ റൗണ്ടിന് മുന്നേ തന്നെ അത് കൊടുക്കും അപ്പോൾ അങ്ങനെ ഐ ബിസും കൊടുക്കണം പിന്നെ മെഡിക്കേഷൻസ് കൊടുക്കണം മെഡിക്കേഷൻസ് ഉച്ചയ്ക്ക് താരതമ്യേന കുറവാണ് അപ്പോൾ ആ ഉച്ചയ്ക്ക് മെഡിക്കേഷൻ റൗണ്ട് ഇച്ചിടെ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ മെഡിക്കേഷൻ കൊടുത്ത് പിന്നെ ആ സമയത്ത് ചില വാർഡുകളിലൊക്കെ ആ സമയത്ത് മിക്കവാറും വാർഡുകളിൽ ഇപ്പം അങ്ങനെയാക്കി കുറച്ച് പേരൊക്കെ നമ്മൾ ഫീഡ് ചെയ്യേണ്ട ചെയ്യേണ്ടവർ കാണുമായിരിക്കും അപ്പോൾ എല്ലാം ഈ സ്റ്റാഫ് തന്നെ കൊണ്ട് എല്ലാം സെർവ് ചെയ്യണം എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ട് സെർവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെ തന്നെത്താൻ കഴിക്കാൻ പറ്റിയില്ലാത്തവർ കാണും അപ്പോൾ അവർക്ക് അവരെ ഫീഡ് ചെയ്യണം അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഓരോ പേഷ്യൻസിനെ ഫീഡ് ചെയ്യണം ഇപ്പം ഇപ്പോൾ കുറച്ച് കൂടുതൽ പേരുണ്ടെങ്കിൽ ട്രെയിൻഡും കൂടെ കൂടി ഫീഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ മെഡിക്കേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളെങ്കിൽ എച്ച് സി എസ് സി ചെയ്തോളും അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെഡിക്കേഷനും എല്ലാം തീർത്ത് പിന്നെ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും അപ്പം മെഡിക്കേഷനും എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം എല്ലാ പേഷ്യൻസിൻ്റെയും എന്നെ അതിപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ അന്നത്തെ ഡെയിലി കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യണം എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ട് അതും എന്തെങ്കിലും കൺസേണോ കാര്യങ്ങളോ ഡോക്ടർ കണ്ടതോ അല്ലെങ്കിൽ ഡോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്ത് കൊടുത്തതോ അത് കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും അപ്പോൾ അപ്പോൾ ഒരു പതിമൂന്ന് പേഷ്യൻസിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യണതിനും കുറച്ച് സമയം എടുക്കും പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് റിസ്ക് അസസ്മെന്റ് കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ഡെയിലെ അതായത് ഓരോ ദിവസം ഓരോന്നിനും വെച്ചിട്ടുണ്ട് പിന്നെ അഡ്മിഷൻ വരുവാണെങ്കിൽ അതിനുള്ളത് എല്ലാ അസസ്മെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്മിഷന് ചെയ്യണം അതായത് ഫോൾസ് റിസ്ക് അസസ്മെൻ്റ് ഉണ്ട് ന്യൂട്രീഷൻ അസസ്മെന്റ് ഹൈ പിന്നെ പിന്നെന്താ പ്രഷർ സോറിൻ്റെ അസസ്മെന്റ് പിന്നെ ഒരു മൊത്തത്തിലൊരു നഴ്സിങ് മൊത്തത്തിലുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട് ഫോൾസ് റിസ്ക് അസസ്മെൻറ്റ് ബെഡ് റെയിൽസ് ഇങ്ങനെ കുറേ നാട്ടിലേക്കാളും കൂടുതലും ഒത്തിരി കൂടുതലിവിടെ പിന്നെ കെയർ പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കയറി അപ്ഡേ അതിൽ ഡെയിലി അപ്ഡേറ്റ് ആക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ഒക്കെ നൈറ്റ് കാരാണ് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ ഈ ന്യൂട്രീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആക്കണം അതായത് വീക്കെൻഡിലാണ് ന്യൂട്രീഷൻ്റെ കാര്യങ്ങൾ വെയ്റ്റും എടുത്ത് ബി എം ഐ ഒക്കെ നോക്കി മസ്റ്റ് സ്കോറും ഒക്കെ ചെയ്ത് അത് അപ്ഡേറ്റ് ആക്കണം അപ്പോൾ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൺഡേയിൽ അത് അപ് അപ് ടു ഡേറ്റ് ആക്കി വെക്കണം അപ്പോൾ അതെല്ലാം എല്ലാം അപ് ടു ഡേറ്റ് ആണോ നോക്കി എല്ലാം കെയർ പ്ലാന്സൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി റെക്കോർഡും എഴുതണം അപ്പം അതെല്ലാം ചെയ്തൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മെഡിക്കേഷന് പേഷ്യൻസ് ചോദിക്കുവാണെങ്കിൽ അതുകൊണ്ട് കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ടീറ്റി ഡിസ്ചാർജ് മെഡിക്കേഷൻ സോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻ പേഷ്യൻസ് ഫാർമസിൽ നിന്ന് ഓർഡർ ചെയ്യാൻ കാണുമായിരിക്കും അത് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വരും കേട്ടോ അത് കഴിഞ്ഞൊരു മൂന്നര മുതൽ ഈവനിങ് ബ്രേക്കാണേ അപ്പോൾ അത് രാവിലത്തെ പോലെ തന്നെ രണ്ട് സ്റ്റാഫ് വെച്ച് ഈവനിങ് ബ്രേക്കിന് പോകും ഹാഫ് ആൻ ഹാ ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്കിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ടീ ടൈം ആകും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനൊക്കെ കാണും കേട്ടോ ഇൻസുലിനുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ രാവിലെ മോർണിങ്ങിൽ പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകും അതായത് ഇൻസുലിൻ ടാബ്ലറ്റും എടുക്കുന്ന പേഷ്യൻസിൻ്റെ മോർണിങ്ങിൽ നൈറ്റ് സ്റ്റാഫ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഓൾറെഡി പോകുന്നത് പിന്നെ ഉള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ഡിന്നറിന് മുന്നേ ഇൻസുലിനുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡിന്നറിന് മുന്നും ചെക്ക് ചെയ്യണം ടീയുടെ മുന്നും ചെക്ക് ചെയ്യണം ഇപ്പം എങ്ങാനും ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം പിന്നെ എന്നാൽ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഡയബറ്റിക് വാർഡാണ് അപ്പോൾ ഡയബറ്റിക് വാർഡ് ആണെങ്കിൽ അവിടെ സ്ലൈഡി സ്കെയിൽ വരും അപ്പോൾ സ്ലൈഡി സ്കെയിലും വരുന്നവർക്ക് അതായത് സ്ലൈഡി സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലഡ് ഷുഗർ ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും അപ്പം ഇൻസുലിനും കൂട്ടി ഡ്രിപ്പും കൂടി അങ്ങ് കൊടുക്കും അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അതിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഇതാണെങ്കിൽ സ്ലൈഡി സ്കെയിലുള്ളവർക്ക് വേർലി നമ്മൾ ബ്ലഡ് ഷുഗറും ചെക്ക് ചെയ്യണം കീറ്റോണും ചെക്ക് ചെയ്യണം അപ്പോൾ അതൊരു നല്ല ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ രണ്ട് മൂന്നും സ്ലൈഡി സ്കെയിലൊക്കെ കാണും അപ്പോൾ ഒത്തിരി ഡിമാൻഡിങ് ആണ് അത് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പോളിയ പേഷ്യൻസിനൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഒട്ടും തികയത്തില്ല നല്ല ബിസി ആയിരിക്കും അപ്പം പിന്നെ ഇങ്ങനെ ടീ കൊടുക്കുന്നതിന് മുന്നേ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞ് ടീ കൊടുക്കും ടീ കഴിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ ടീ ടൈം മെഡിക്കേഷന് സ്റ്റാർട്ട് ചെയ്യും അത് ഇച്ചിരി എടുക്കും കുറച്ച് ഇനി സമയമെടുക്കുക ഇച്ചിരി കൂടുതൽ മെഡിക്കേഷൻ കാണുകയെ ടീ ടൈം മെഡിക്കേഷന് പിന്നെ സിക്സ് ഒ ക്ലോക്കിനു വല്ലതും ഐ ബി വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് അത് കൊടുക്കണം അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ സമയത്ത് എച്ച് സി എസ് ഇപ്പോൾ പേഷ്യൻസിനെ എല്ലാവരെയും ഉച്ച കഴിഞ്ഞ് ഒരു ട്രിപ്പും അങ്ങനെ ഒരു റൗണ്ട് ചെയ്യും ബെഡ് പേഷ്യൻസിനെയൊക്കെ ചെക്ക് ചെയ്ത് അവരുടെ പാട് ചേഞ്ച് ചെയ്യണേ പാടും ചേഞ്ച് ചെയ്ത ഒക്കെ ചേഞ്ച് ചെയ്ത് കിടത്തണം അതുപോലെ തന്നെ ടീ കഴിഞ്ഞ് കഴിയുമ്പോഴും അങ്ങനെ ചെയ്യണം പേഷ്യൻസിനെയൊക്കെ ചെക്ക് ചെയ്ത് അതെല്ലാം അവരുടെയൊക്കെ അത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാഗ് എല്ലാം എം ടി ആക്കി ഇന്ത്യക്ക് ഔട്ട് പുട്ട് ചാർട്ട് എഴുതാണെങ്കിൽ അത് റൂട്ടിട്ടേ നമ്മൾ ഓരോ ഓരോ സമയത്ത് പിന്നെ അതായത് ഒരു ടീ ടൈ അല്ല മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഡിന്നറിൻ്റെ സമയത്ത് ടീ ടൈമിൽ ഇതൊക്കെ അവരുടെ ഫുഡ് എന്താ കഴിച്ചെന്നുള്ളും ഡ്രിങ്ക്സ് എന്താ കുടിച്ചു എന്നുള്ളതും എഴുതണം അതിന് ബിറ്റ്വീൻ അവർക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതും എഴുതി വെക്കണം എല്ലാം റെക്കോർഡ് ചെയ്തു വെക്കണേ പിന്നെ നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന സമയത്ത് സ്കിൻ ചെക്ക് ചെയ്യുമ്പോൾ ആ സ്കിൻ ചെക്കിൻ്റെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡെയിലി നമ്മൾ എൻട്രി ചെയ്യണം ഇപ്പം കുഴപ്പമൊന്നുമില്ലെങ്കിൽ സ്കിന്നൊക്കെ ഓക്കെ ആണെങ്കിൽ ആണ് ഓക്കെയാണ് ആണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കും ഇപ്പം എയർ മാടർ അതോ നോർമൽ മാട്രസെല്ലാണോ പേഷ്യൻ്റെ മെഷീൻ പിന്നെ ചേൺ ചെയ്യണോ ചേൺ ചെയ്യണ്ടോ കാത്തിട്ടുണ്ടോ അങ്ങനെ ന്യൂട്രീഷണലിൻ്റെ ഓക്കെ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളാ അതായത് ഇതെല്ലാം സ്കിന്നിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇൻകോണ്ടിനൻ്റ് ആണോ ഇതെല്ലാം നോക്കി അതെല്ലാം അതൊക്കെ റെക്കോർഡ് ചെയ്തു നോക്കുകയും ചെയ്യണേ പിന്നെ അങ്ങനെ ഈവനിങ്ങിൽ പേഷ്യൻസിന് ഇപ്പം നേരത്തെ ബെഡൊക്കെ പോകേണ്ടവരാണെങ്കിൽ അതിങ്ങനെ പേഷ്യൻസ് ഇപ്പം ഒരു പോളി പേ അല്ല മീൻസ് ബെഡ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോ ചിലരെ രണ്ട് മണിക്കൂറൊക്കെ എടുത്ത് ഇരുത്തുള്ളു അപ്പോൾ അവരെ തിരിച്ച് ബെഡേ കിടത്തണം പിന്നെ ഈവനിങ്ങിൽ ആർക്കെങ്കിലും ബെഡ്ഡേ പോകണമെന്ന് പറഞ്ഞാൽ അവരെ കിടത്തണം പിന്നെ കുറേ പേരൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല അവർ കുറേ തന്നെയൊക്കെ ചെയ്തുകൊള്ളും പിന്നെ അസിസ്റ്റൻസ് ഒരാളുടെ അസിസ്റ്റൻസ് വേണ്ടത് കാണും രണ്ട് പേരുടെ അസിസ്റ്റൻസ് വേണ്ടത് കാണും എന്നിട്ട് അങ്ങനെ നമ്മൾ ചെയറലൊക്കെ വീൽ ചെയറലൊക്കെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടു കൊണ്ടുവരും കാണും അപ്പോൾ അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് ഓൾമോസ്റ്റ് പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഈവനിങ്ങിലെല്ലാം റെഡിയാക്കി അതായത് ബെഡിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ റെഡിയാക്കി വേണം വെക്കാൻ പിന്നെ നൈറ്റ് സ്റ്റാഫ് വന്നു കഴിയുമ്പോൾ ഒരു റൗണ്ടും കൂടെ പേഷ്യൻറ്റിനെ അതാണ് ചെക്ക് ചെയ്യേണ്ട പേഷ്യൻ്റിനെ ചെക്ക് ചെയ്ത് അവരൊരു പത്ത് മണിക്ക് മുന്നായിട്ട് അവർ പേഷ്യൻറ്റിനെ കംഫർട്ടബിളാക്കി കിടത്തും പക്ഷേ ഈവനിങ്ങിൽ ടീ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ഇങ്ങനെ ഡി ഇതിൻ്റെ സ്കിൻ കെയർ പ്രത്യേകിച്ചും സ്കിന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട പേഷ്യൻസിനൊക്കെ നമ്മൾ നോക്കി സ്കിന്നൊക്കെ ചെക്ക് ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് പൊസിഷനും ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ വെറ്റാണെങ്കിൽ അല്ലെങ്കിൽ പാട് ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷീറ്റ് ചിലപ്പോൾ ബെഡ്ഷീറ്റും എല്ലാം ചെയ് വെറ്റായിരിക്കും അതെല്ലാം ചേഞ്ച് ചെയ്ത് കിടത്തണം അപ്പം അക്യൂട്ട് വാർഡിലാണ് ഇനി എച്ച് സി എസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ഇതൊക്കെ ചെയ്തോളും ഇനി എല്ലാം ചിലപ്പോൾ എച്ച് സി ഒക്കെ നല്ല ഷോർട്ടായിരിക്കും അന്നേരം ചിലപ്പം നമ്മളും കൂടെ കൂടേണ്ട വരും അപ്പം അങ്ങനെ അല്ലാത്ത വാർഡുകളിലൊക്കെ ഇപ്പോൾ ഒത്തിരി അക്യൂട്ട് അല്ലാത്ത വാർഡുകളിൽ ശരിക്കും നമ്മൾ കൂടുതലായിട്ടും പേ പേഷ്യൻസിൻ്റെ പേഴ്സണ കെയറിനൊക്കെ കൂടേണ്ടി വരുവേ ഇന്ത്യ ഇടയ്ക്ക് ഈവനിങ്ങെ വരുമ്പോഴത്തേനും ഇങ്ങനെ നമ്മളെല്ലാം ഓപ്സൊക്കെ അപ്റ്റു ഡേറ്റ് ആണോ അതെല്ലാം ചെക്ക് ചെയ്ത് ആരുടെങ്കിലും ഓബ്സൊക്കെ എടുക്കുക അതായത് വൈറ്റൽസ് ഒബ്സർവേഷൻ ചെക്ക് ചെയ്യണം ബി പി അങ്ങനെ പൾസ് ഹാർട്ട് റേറ്റ് അതിനെല്ലാം മെഷീൻസ് ഉണ്ട് കേട്ടോ ആ മെഷീൻസ് വെച്ചാൽ ചെക്ക് ചെയ്ത് തന്നിട്ട് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സാധാരണ പകല് ചെയ്യാനുള്ള കുറച്ചൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അപ്പം പിന്നെ എന്നാ പേഷ്യൻസ് സിക്ക് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എപ്പോഴേത് സമയത്താണെങ്കിലും നമ്മൾ ഡോക്ടേഴ്സിനെ വിളിച്ച് റിവ്യൂ ചെയ്യിക്കണം പിന്നെ അവരെന്താ ട്രീറ്റ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അത് ക്യാരി ഔട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ ഇത്രക്കെയാണ് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ നൈറ്റിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൈറ്റിൽ നമ്മൾ ചെന്ന് രാവിലത്തെ പോലെ തന്നെ ഇത് സേഫ്റ്റി ബ്രീഫുണ്ട് പിന്നെ ഹാൻഡ് ഉണ്ട് ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് എല്ലാം ഏകദേശം ഒരുപോലെ സി ഡി ഉണ്ടെങ്കിൽ ചിലപ്പം ഡിസ്ചാർജിൻ്റെ കുറച്ച് കുറച്ച് പേഷ്യൻസ് ഒക്കെ പിന്നെയും പോകാൻ കാണും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നവരൊക്കെ കാണും അല്ലെങ്കിൽ ആംബുലൻസ് വെയിറ്റ് ചെയ്യുന്നവർ കാണും അവരുടെ ട്രാൻസ്പോർട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ചാർജ് ലെറ്റർ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി താമസം ഉണ്ട് അതെല്ലാം സോർട്ട് ചെയ്യും ആദ്യം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കമ്പ്യൂട്ടറില് കുറച്ച് സേഫ് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാണ്ട് അതൊക്കെ ചെയ്യും അതൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോയി സി ഡി അതായത് കൺട്രോൾ ഡൊക്കെ ഉള്ള പേഷ്യൻസിന് അത് കൊടുക്കും ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചില പേഷ്യൻസൊക്കെ പല പ്രാവശ്യം ആയിട്ട് പെയിൻ റിലീഫ് ചോദിക്കുന്നവരുണ്ട് അതെല്ലാം കൺട്രോൾ ഡ്രഗ്സ് ആയിരിക്കും കൂടുതലായിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പല പ്രാവശ്യം കബേർഡ് തുറക്കുക ഇടയ്ക്ക് രണ്ട് നേഴ്സും വേണമല്ലോ അങ്ങനെ നമ്മുടെ കുറേ സമയം പോകും അതും കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ ഡ്രഗ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ കൺട്രോൾ ഡ്രഗ്സ് എല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് അന്നേരം വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് കൺട്രോൾ ഡ്രഗ്സ് എല്ലാം ചെക്ക് ചെയ്ത് സൈനിങ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കും അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ തിരക്കെല്ലാം കുറഞ്ഞൊരു മിഡ് നൈറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് അത് ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളേ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് കുറേ ഐ ബിസ് കാണും കേട്ടോ ഒരു ടെൻ ഒ ക്ലോക്കിൻ്റെ ഡ്യൂ ആയിട്ടുള്ള കുറേ ഐ ബിസ് കാണും അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കും നമ്മൾ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി ചിലക്കെ എയിറ്റ് ഓ ക്ലോക്കിന് ഐ വിസ് കാണും അത് ആ സമയത്ത് കൊടുക്കും പിന്നെ ടെൻ ഓ ക്ലോക്കിനുള്ള എല്ലാം എടുത്ത് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെക്കും പിന്നെ മെഡിക്കേഷൻ കൊടുക്കും മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഐ ബി എസ് കൊടുക്കും അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻറ്റ്സ് വേറെ കുറേ കാര്യങ്ങൾ കാണും നമുക്ക് നമ്മളോട് ആദ്യ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്നാ പേഷ്യൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ പേഷ്യൻസ് അതിൻ്റെ ഇടയ്ക്ക് കൺഫ്യൂസഡ് ആയിട്ടുള്ള പേഷ്യൻസ് കാണും ചിലപ്പോൾ ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ഐ വി ഡി യു പേഷ്യൻസ് അവരൊക്കെ നമ്മുടെ സമയം ഒത്തിരി എടുക്കുകയെ വേവാടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന പേഷ്യൻസ് കാണും അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ട് വഴക്കുണ്ടാക്കുന്നവർ കാണും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ സമയം കുറേ പോകും അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഞാൻ അപ്പോൾ ഇന്ത്യ ഇടയ്ക്ക് നമുക്ക് മിക്കവാറും ഡെയിലായിരിക്കും മുഴുവൻ ഡിസ്ചാർജ് ഡെയിലാണല്ലോ മുക്കാൽ ഭാഗം ഡേയിൽ അതായത് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകുന്നത് അപ്പം കൂടുതൽ എം ടി ബെഡ്സ് നമുക്ക് കിടക്കുമായിരിക്കും നമ്മൾക്കാണ് അഡ്മിഷൻ മുഴുവൻ വരുന്നത് രാത്രിയിലാണ് നമുക്ക് ആറും ഏഴും അഡ്മിഷനൊക്കെ വരും ഒരാൾക്ക് തന്നെ ചിലപ്പം ചില ചുരുക്കം ദിവസങ്ങളിലേ കുറവ് വരുള്ളൂ അപ്പോൾ അങ്ങനെ അഡ്മിഷൻ വരുമ്പം നമുക്കൊത്തിരി അതിൻ്റേതായ വർക്കുകളുണ്ട് പക്ഷേ നമ്മൾ മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് മെഡിക്കേഷനും കൊടുത്ത് അത്യാവശ്യം സിഇ ഡി മെഡിക്കേഷനും കൊടുത്ത് ഐ വി മെഡിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അത്യാവശ്യം നമ്മൾ ഓടിച്ച് നോക്കും അഡ്മിഷൻ വരുന്നവർക്ക് അവരുടെ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കണം പിന്നെ അവരുടെ സ്കിൻ ചെക്ക് ചെയ്യണം അതായത് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നമ്മളിവിടെ അസസ്മെൻസ് ഒക്കെ ഒരു സിക്സ് അവേഴ്സിനുള്ളിൽ സ്കിന്നൊക്കെ ഒരു ടു അവേഴ്സിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്ത് എഴുതണേ അതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇപ്പോൾ പ്രഷർ സോറോ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അത് പ്രഷർ സോർ കൊണ്ടാണോ വന്നതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് അവർ നോക്കുമ്പം ഇനി ഓൾറെഡി പ്രഷർ സോർ ഉണ്ടായിരുന്നു അവർ മറ്റേ പ്രീവിയസ് വാർഡിൽ നിന്ന് അവർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിൽ അത് നമ്മുടെ വാർഡിൽ നിന്ന് ഉള്ള അക്യർ അക്യർ ചെയ്തതായിട്ടുള്ള ഡോക്യു ഇതിൽ വരും അതുകൊണ്ട് നമ്മൾ എത്രയും വേദന അത് നോക്കിയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ കുറേ മൂന്നാം അഞ്ചും ആറും അഡ്മിഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്ത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെറുക്കി വരുമ്പോഴത്തേനും കുറേ സമയം എടുക്കും അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലെ ഇരിക്കുന്ന സമയത്ത് പിന്നെ പന്ത്രണ്ട് മണിക്ക് ചിലപ്പോൾ ട്രൈവ് ചെയ്യുക ആൻറ്റിബയോട്ടീസ് കാണും പിന്നെ പിന്നെ രണ്ട് മണിക്ക് ചിലപ്പം ഉള്ളവർ കാണും അങ്ങനെയുള്ളവർക്കൊക്കെ ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഇൻ ബിറ്റ്വീന് നമുക്ക് നമ്മൾ ബ്രേക്കിന് പോകേണ്ട ഒരു ബ്രേക്കിന് പോകും അങ്ങനെ ആ സമയം മുതൽ ഒരു വെളുപ്പിന് ഒരു നാല് മണിവരെയും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് അടിക്കുമ്പോൾ ചെന്ന് അറ്റൻഡ് ചെയ്യുന്നു എല്ലാം നമുക്ക് കുറേ പേ കെയർ പ്ലാൻസ് ഒക്കെ രാത്രി ചെയ്യാൻ കാണുമെ അതൊക്കെ ഓരോ ദിവസവും ഓരോ എയർ പ്ലാൻസ് എല്ലാ പേഷ്യൻസിൻ്റെയും ചെയ്തു വെക്കാൻ കാണും അതൊക്കെ ചെയ്തു വെക്കും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ മോർണിംഗ് ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ രാവിലെയും കുറേ അയവി ആൻറ്റിബയറ്റിക്സ് കാണും അപ്പോൾ അതെല്ലാം റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്രാഷ്ട്രോള് ചെക്ക് ചെയ്യണേ ക്രാഷ്ട്രോള് ചെക്ക് ചെയ്യണം പിന്നെ അങ്ങനെ റൊട്ടീൻ കുറച്ച് കാര്യങ്ങളുണ്ട് സ്റ്റോക്കൊക്കെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ സാധനങ്ങളെല്ലാം തീർ തീരാറായതൊക്കെ നോക്കി അതെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്തു വെക്കണം അങ്ങനത്തെ കുറേ റൊട്ടീൻ കാര്യങ്ങളുണ്ട് പിന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അത് ഇപ്പോൾ സ്റ്റോക്ക് വന്ന ദിവസമാണെങ്കിൽ അതൊക്കെ എടുത്ത് സ്റ്റോർ റൂമിലൊക്കെ വെക്കാൻ കാണുമായിരിക്കും അത് എസ് ഫ്രീ ആണേ അവർ ചെയ്തോളൂ പിന്നെ ഏതെങ്കിലും പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ഇ സി ജി ചെയ്യേണ്ടിവരും പിന്നെ എന്നതാണ് അങ്ങനെ ചിലപ്പം ചില പേഷ്യൻസ് ഒക്കെ പിന്നെ അൺകോൺഷ്യസ് ഒക്കെ ആകെ അൺറെസ്പോൺസീവ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്രാഷ് കോളിട്ട് അങ്ങനെ ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ നമ്മുടെ സമയം അങ്ങ് പോകും നമുക്ക് സാധാരണ മിക്കവാറും പോളി പേഷ്യൻസൊക്കെ കാണുമായിരിക്കും പിന്നെ ചിലർ ഇപ്പോൾ എൻഡ് ഓഫ് ലൈഫ് ഒക്കെ പേഷ്യൻസൊക്കെയാണെങ്കിൽ ഫാമിലിയൊക്കെ കാണും അപ്പോൾ ഫാമിലിയൊക്കെ വന്നിട്ട് നമ്മൾ കുറേ ഡിമാൻഡിങ് ആയിരിക്കും മിക്കവാറും അപ്പോൾ അവരുടെ കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് കുറേ സമയം പോകും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ മോർണിങ്ങിൽ ഐ വി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷന് ഹാൻഡ് ഓവർ ഓവറെല്ലാം അപ്റ്റു ആക്കി നമ്മൾ വെക്കണം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും പിന്നെ കുറച്ച് എല്ലാം കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിരിക്കണം രാവിലെ വരുമ്പോഴത്തേനും ആൻഡോർ പ്രിൻ്റ് ചെയ്ത് വെക്കണം മോർണിങ്ങിൽ നമ്മൾ മെഡിക്കേഷൻ ടാബ്ലെറ്റ്സ് ഒന്നും കൊടുക്കണ്ട കേട്ടോ ഐ വി ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൊടുക്കും മോർണിംഗ് എട്ട് മണി വരെയുള്ള കൊടുക്കാനുള്ള ഐ വി ആൻറ്റിബയോട്ടിക്സ് എല്ലാം മോർണിങ് രണ്ടായിട്ടുകാർ കൊടുക്കും ഇത്രയൊക്കെ ചെയ്ത് പിന്നെ മോർണിങ്ങിൽ ബ്ലഡ് ഷുഗർ നോക്കണം എല്ലാ എല്ലാ ഡയബറ്റിക് പേഷ്യൻസിൻ്റെയും അത് കൂടുതലും അക്കീട്ട് വാർഡിലൊക്കെ എച്ച് സി എസ് നോക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും ഇപ്പോൾ കൺസേൺ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും നോക്കും ഒന്നുകൊണ്ട് ഒന്ന് ഉറപ്പ് വരുത്താണ്ട് പിന്നെ ചില മിക്കവാറും കുറേ പേഷ്യൻസ് ഡയബറ്റിക് വാർഡിലായത് കൊണ്ട് ഹൈപ്പോയിലൊക്കെ കാണും പിന്നെ അവരുടെ ട്രീ ഹൈപ്പോയിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ചിലപ്പം ഹൈപ്പർ കാൽസീമിയായിരിക്കും ചെറുപ്പം ഹൈപ്പോ എന്താ പൊട്ടാസ്യം കൂടുതലായിരിക്കും അതിനൊക്കെ ഓരോരോ ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അത് ചൂടെ നമുക്ക് ബിസി ആകും ചിലപ്പോൾ അതിൻ്റെ മോർണിംഗിൽ ഒരു നേഴ്സിന് തന്നെ എട്ടും പത്തും ഐ ബിസ് കാണും കേട്ടോ പത്തും പന്ത്രണ്ട് വരെ ഉണ്ടായിട്ടുള്ള ദിവസങ്ങളുണ്ട് അപ്പോൾ അന്നേരമൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഡേക്കാർ വരും ഏഴ് മണിയാവുമ്പത്തേനും ഡേക്കാർ വരും അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുക ഹാൻഡ് ഓവറും കൊടുത്തിട്ട് ഏഴര ആവുമ്പോഴത്തേനും നമ്മുടെ ഷിഫ്റ്റ് തീരും ഇത്രയൊക്കെയാണ് നമ്മുടെ നൈറ്റിലെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല കുറേ അസസ്മെന്റ്സ് കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്നും ഇനി വിശദമായിട്ട് പറഞ്ഞിട്ടില്ല ഇതിനകത്ത് അതൊക്കെ ഞാൻ അതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോങ് വീഡിയോ ആയി പോകും അപ്പോൾ അതൊക്കെ കൂടെ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാണ് പുതിയതായിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകും ഇത് അവർക്ക് വരുമ്പോഴേ എന്താ എങ്ങനെയാണെന്നുള്ള റൊട്ടീനെ കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയെ വരുന്നവരെ ബായ്